ഇപ്പോഴൊന്നൊരു വാർത്തയിലേക്ക്. ഡോക്ടറുടെ അനാസ്ഥയെ തുടർന്ന് തലശ്ശേരി ജനറൽ ആശുപത്രി നവജാത ശിശു മരിച്ചെന്ന് പരാതി. മട്ടന്നൂർ ഉരുവച്ച സ്വദേശി ബിജീഷിന്റെയും അശ്വതിയുടെയും കുഞ്ഞാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദിവസിച്ചിരുന്നുണ്ട്. സജോ, എപ്പോഴാണ് ഈ കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്? ഈ കുടുംബം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്? ഇന്ന് ഉച്ചയോടെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് സംഭവം. പ്രസവത്തിനായും യുവതിയെയും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് പ്രസവം ഓപ്പറേഷനായാണ് നടന്നത്. പക്ഷേ പിന്നാലെയും കുഞ്ഞു മരിച്ചു എന്ന് ഡോക്ടർമാർ ദമ്പതികളെയും രക്ഷിതാക്കളെയും അറിയിക്കുകയായിരുന്നു. എന്നാലും ബന്ധുക്കൾ ഇതിന്മേൽ പരാതി ഉന്നയിക്കുകയാണ്. അതായത് കൃത്യമായ സ്കാനിംഗ് ഉൾപ്പെടെ നടത്തുന്നതിൽ വീഴ്ച പറ്റി. ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ ആരോഗ്യാവസ്ഥ മോശമാകുന്ന സാഹചര്യം ഉണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി. ഒപ്പം കുഞ്ഞിന്റെ അനക്കം ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും ഉചിതമായ ഇടപെടൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നോ ഡോക്ടറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല. അങ്ങനെ കൃത്യമായ പരിശോധനയും മറ്റും നടത്തുകയും മെഡിസിൻ നൽകുന്നതിനുള്ള ശ്രമം ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ്. മട്ടന്നൂർ ഒരുവച്ചാൽ സ്വദേശികളാണ് ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ. ഈ തുടർച്ചയായും ഇവിടെ പ്രസവ ചികിത്സയ്ക്കും മറ്റുമായി കാണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തുടർച്ചയായി ഇവിടെ വന്ന് പരിശോധനയൊക്കെ നടത്തുമ്പോഴും അത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവേണ്ടതാണ്. മറ്റ് സാധാരണഗതിയിൽ സ്കാനിങ്ങിൽ ലഭ്യമാകുന്ന തൂക്കം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പെയിൻ അനുഭവപ്പെട്ടത്. അതായത് ഡോക്ടർമാർ പറഞ്ഞ സമയ ഡേറ്റിന് മുൻപായി പെയിൻ അനുഭവപ്പെടുന്നു. പിന്നീടാണ് അവർ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിക്കുന്നത്. അതിനുശേഷം പ്രത്യേക കരുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണ് ഈ അശ്വതിയുടെ ഭർത്താവ് ബിജീഷ് ആരോപിക്കുന്നത്. ഇതിന്മേൽ പോലീസിൽ പരാതി നൽകാൻ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഇതിനകം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വലിയ തോതിൽ ഡോക്ടറുടെ അനാസ്ഥ ഉണ്ടായി എന്നതാണ് ഇവരുടെ ആരോപണം. ഒപ്പം ഈ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അത് ബന്ധുക്കളെയും അറിയിക്കുന്നു. അതായത് കുഞ്ഞിന്റെ പിതാവിനെയും ബന്ധുക്കളെയും അറിയിക്കുന്നു. അപ്പോഴും കുഞ്ഞിനെ കാണിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പക്ഷെ അതിന്മേൽ അപ്പോഴും ആശുപത്രി അധികൃതർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് നിർബന്ധപൂർവ്വം മറ്റ് ബന്ധുക്കളെത്തി ബഹളം വെച്ചതിന് ശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം കാണിക്കാൻ തയ്യാറായത് എന്നതും. ഒപ്പം ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം, അതായത് പ്രസവത്തിനായി പ്രവേശിപ്പിച്ചതിന് ശേഷം പലതവണ ഇതിന്മേൽ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട്, കൂടുതൽ കെയർ ആവശ്യമുണ്ടെന്ന് തങ്ങൾ പലതവണ പറഞ്ഞതാണ്. ഒപ്പം സ്കാനിങ്ങിന്റെ കാര്യത്തിലും ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷെ അതൊന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പിന്നീട് യുവതിയുടെ ആരോഗ്യനില വഷളാകുന്നു. വളരെ പെട്ടെന്ന് സിസേറിയൻ ആവശ്യമായി വരുന്നു. അങ്ങനെ സിസേറിയൻ നടത്തിയതിന് ശേഷം പിന്നീട് ബന്ധുക്കളെ അറിയിക്കുന്നത് കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചു എന്ന കാര്യമാണ്. അതിലാണ് വലിയ വീഴ്ച ഉണ്ടായി എന്ന് ഏതായാലും ഈ കുഞ്ഞ് രക്ഷിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ യുവതിയുടെയും ബന്ധുക്കളും ഉൾപ്പെടെയും ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇതിന്മേൽ നിയമപോരാട്ടം നടത്തും. വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ പലതവണ അഭ്യർത്ഥിച്ചതാണ്. അപ്പോഴൊന്നും ആവശ്യമായ ഇടപെടൽ ഡോക്ടറുടെ ഭാഗത്തുനിന്നോ, അവിടെ തന്നെ ഡോക്ടറുണ്ട്, ഡോക്ടറോട് നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴും ശ്രദ്ധയുണ്ടായില്ല എന്നതാണ് പരാതി. ആശുപത്രിയുടെ ഒരു വിശദീകരണം പക്ഷേ ഈ കാര്യത്തിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. യെസ്, ഡോക്ടറുടെ അനാസ്ഥയെ തുടർന്ന് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല.